ആലോചിക്കുകയാണ്. ഇതേപോലെ നമുക്ക് ഒരു വ്ലോഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിലിടണം, അല്ലെങ്കിൽ നമുക്കൊരു വ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നും അല്ല, ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരുമായിട്ട് ഒരു ട്രിപ്പ് പോയായിരുന്നു. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ ട്രിപ്പ് ആയിരുന്നു. ഓഫീസിൽ നിന്ന് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ചേർന്ന് ഒരു ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പോയത് വേറെ ഒന്നുമല്ല, ഒഡീഷയിലേക്കാണ് നമ്മൾ പോയത്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മളൊരു വ്ലോഗ് ചെയ്യണം അല്ലെങ്കിൽ വ്ലോഗായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞെടുത്ത ഒരു വീഡിയോ ഒന്നും അല്ല. സോ ഒരുപാട് തെറ്റും കുറവുകളൊക്കെ ഉണ്ടാകും. സോ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കാൻ, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കുക. സോ ഗൈസ് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് വീഡിയോ കണ്ടു കഴിഞ്ഞവരുടെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമന്റ് ചെയ്തേക്കുക, എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഫെബ്രുവരി 9-ാം തീയതി രാവിലെയാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്, February 20-ാം തീയതി നമ്മൾ തിരിച്ചു കയറുകയും ചെയ്തു. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ട്രിപ്പ് അങ്ങോട്ട് പോയതിനെ കുറിച്ചാണ് ഫുള്ളായിട്ട് പറയാൻ പോകുന്നത്. അവിടെയുള്ള ഫൺ എലമെന്റ്സും അവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു ഷോപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഗൈസ് വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് വല്ലോ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ് 12-ാം തീയതി ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്ന സൈറ്റാണ്, 19-ാം തീയതി ഇങ്ങനെയായി. ഗൈസ് ആദ്യം നമുക്ക് നമ്മുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുത്തി തരാം. 1-ാമത്തേത് ഡിജിൻ, നമ്മുടെ സീനിയർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്, വേറെ ലെവല് കാർ റേസറാണ്. പിന്നെ 2-ാമത്തേത് ശരത് ജി എസ്, നമ്മുടെ ഡിസൈൻ എഞ്ചിനീയർ ആണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ അടുത്തത് മൈ ബിഗ് ബ്രോ, ആളെന്ന് പറഞ്ഞ പുലിയാണ്, ടെക്കിനെ കുറിച്ച് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അടുത്ത സെക്കൻഡ് കാര്യം പറഞ്ഞു തരും. ഏത് സമയം യൂട്യൂബ് കാണുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, എന്ത് കാര്യം ചോദിച്ചാലും ഉടനെ തന്നെ യൂട്യൂബിൽ തട്ടി ആ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിച്ചിട്ട് 5 മിനിറ്റിനകത്ത് അതിനെക്കുറിച്ചുള്ള ഫുൾ റിവ്യൂസും കാര്യങ്ങളും പറഞ്ഞു തരാൻ ആള് ബഹുമിടുക്കനാണ്. പിന്നെ എല്ലാത്തിനും ഉപരി നമ്മുടെ സ്വന്തം നിർമ്മൽ ബ്രോ, നമ്മുടെ സീനിയർ ഡിസൈൻ എഞ്ചിനീയർ ആണ്, ആള് വേറെ ലെവലാണ്. അങ്ങേര ഒരാളുള്ളതിന്റെ വിശ്വാസത്തിൽ മാത്രമാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഇത്രയും ദൂരെ നമ്മൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോ ഇതൊക്കെ പറയുമ്പോഴും കൂട്ടത്തിലെ കൊമ്പൻ എവിടെയാ? ബിജിഎംഡി ബിജിഎംഡി ജോൺ ബിനി, ഇറ്റ്സ് മീ ഗൈസ്, യൂട്യൂബർ, മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയർ. എന്നെ കുറിച്ച് ഞാൻ എന്താ പറയാ, ഒന്നും പറയാല്ല. നമുക്ക് എന്തായാലും ബാക്കിയുള്ള വീഡിയോ ഒന്ന് പോകണമെന്ന് ആദ്യം കേട്ടവരുടെ നേരെ എടുത്ത് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി, ഗൂഗിൾ മാപ്പില് ജസ്റ്റ് ഒന്ന് അങ്കിൾ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. പിന്നെ നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്ക് അങ്കിളിലേക്ക് എത്താൻ പറ്റും എന്നായിരുന്നു അടുത്ത് നോക്കിയത്. ഓഫീസിൽ നിന്നും ഏകദേശം 40 മണിക്കൂറാണ് നമുക്ക് അങ്കിളിലേക്ക് ഗൂഗിൾ മാപ്പുകാർ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ സമയം കൊണ്ടൊന്നും നമുക്ക് എത്താൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണം, എന്തായാലും ഒരു ദിവസമെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യണം. അങ്ങനെ 2-3 സ്ഥലത്തൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യാം എന്നൊക്കെയായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. സോ അതിനുവേണ്ടിയുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇനി എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം എന്തായിരുന്നു നമ്മൾ ചെയ്തതെന്ന്. ഗൈസ് നമ്മൾ ആദ്യം ഈ ഒരു മാപ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ 2.5 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് എത്താൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. വിശാഖപട്ടണം എത്തി അല്ലെങ്കിൽ അതിനു മുമ്പ് എവിടെയെങ്കിലും നമ്മൾ സ്റ്റേ ചെയ്യണമെന്നൊക്കെ ഉറപ്പിച്ച് വെച്ചിരുന്ന നമ്മൾ ആ ഒരു സ്ഥലം എത്തിയപ്പോൾ ഡിജിൻ ചേട്ടൻ്റെ ഒരു ചോദ്യം, നമുക്കിവിടെ നിർക്കണോ, നമുക്കിവിടെ സ്റ്റേ ചെയ്യണോ? ഓൺ ദ സ്പോട്ടിൽ നിർമ്മലേട്ടൻ പറഞ്ഞു, വണ്ടി വിട്ടോ. പിന്നെ ഒരൊറ്റ പോക്കായിരുന്നു, 1.5 ദിവസം കൊണ്ട് നമ്മൾ അങ്കുള്ള മലയാളിക്ക് എന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ. രാത്രി ഫുള്ളും സംസാരിച്ചോണ്ടിരുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല, രാവിലെ ഞാൻ ഫുള്ളു 12-ാം തീയതി രാവിലെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. വർക്കിന് വേണ്ടി നമ്മൾ കട്ടിംഗ് മെഷീനും കുറേ സാധനങ്ങളും ഒക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ കയറ്റി വിട്ടായിരുന്നു കേട്ടോ. എറണാകുളത്തു നിന്നാണ് നമ്മൾ ഈ കട്ടിങ് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ കയറ്റി വിട്ടത്. എല്ലാ സാധനങ്ങളും നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഉറപ്പിച്ചാണ് വന്നത്.
ഇതിനിടയ്ക്ക് കിട്ടിയ ഒരു ദിവസമായിരുന്നു 15-ാം തീയതി. ഈ 15-ാം തീയതി ഒഡീഷയിലെ ഒരു കല്യാണം നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ നിന്ന ഹോട്ടലിൽ തന്നെയാണ് ഈ കല്യാണം ഉണ്ടായിരുന്നത്. സോ വേറെ ലെവൽ കല്യാണമായിരുന്നു. അതിന്റെ കുറച്ച് ബിറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. People call me Vara, make me so sad. I was only chilling on a fire. I'm happy that I'm young, I'm happy that I'm fun. Indi ni kanna kadi bhai. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാ ആഘോഷവും എല്ലാം കഴിഞ്ഞ് 18-ാം തീയതി നമ്മൾ രാത്രി 12 മണിയായിട്ടും വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെയോ നമ്മൾ ഒരുവിധമൊക്കെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് എല്ലാം ശരിയാക്കി വെച്ച് നമ്മൾ വന്ന എല്ലാം ശരിയാവും ഗൈസ്. ഇനി നിങ്ങൾക്ക് കുറച്ച് ഉദ്ഘാടനത്തിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഷോപ്പിനെ കുറിച്ചുള്ള കുറേ ബിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ അതൊക്കെ കണ്ട് ഇനോഗ്രേഷനും കണ്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് വന്നേക്ക്. ഇനി കാണിക്കാൻ പോകുന്നത് ഇനോഗ്രേഷൻ സമയത്ത് കുറേ പേര് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എന്താണെന്ന് എനിക്ക് വലിയ പിടിയൊന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് കണ്ടുനോക്ക്, അല്ലെങ്കിൽ അങ്ങ് സ്കിപ്പ് അടിച്ചേക്ക് ഗൈസ്. Again, a very good morning everyone. We are here again at the inauguration of our mesh project which has been initiated in Angul. Namaste, namaste ji. Satranga se sunne hai. Isliye hamare ko to hame matlab koi kaam nahi banti ho, koi bhi kaam jante ho, wo isme jante ho nahi. Ha, hum bhi nahi hai to Angul mein usse karega. Ab to isliye jo ki aapko Angul jila ke wo isme stall mein to aapko bahut badi ka isse de raha hai, aapko bahut khushi se lag raha hai. The mesh project which has been recently launched in Angul. We have out here a contractor who has taken care and he has gone through a lot of pain and labor to make this possible. ये तो हम देख रहे हैं, ये फर्स्ट टाइम ये लॉन्चिंग हो रहा है हनगुल में और ये बड़ी चीज की बात है. हम इकट्ठा करके ये ट्रांसजेंडर ऐसे जी फॉर्मेशन किए हैं अनुगुल में, वो तो ये अभी शुरू हुआ है और ये बहुत अच्छा से चलेगा. और दो फैसिलिटी है यहाँ पे, ई टॉयलेट और ये इसी के शॉप शॉपिंग में बहुत कुछ फैसिलिटी है.
उसको तो बहुत सारे लोग बेनिफिट ले सकते हैं। तो इस फ्यूचर में क्या स्पेसिफिकली हम एम्फसाइज कर रहे हैं, हम इसके ये इकोनॉमिक लाइवलीहुड के लिए, ट्रांसजेंडर का लाइवलीहुड के लिए वो जो प्रायोरिटी दिया है, गवर्नमेंट का प्रायोरिटी है, बेसिक प्रायोरिटी के लिए ट्रांसजेंडर एसएचजी फॉर्मेशन दिया है और इसको हैंड ओवर किए आज का दिन में, ये बड़ी बहुत बड़ी बात भी है। ഇരുപതാം തീയതി രാവിലെ നമ്മൾ അങ്ങ് തിരിച്ചു. തിരിച്ചെന്ന് പറഞ്ഞാൽ വന്നതിനെക്കാട്ടിൽ വേഗത്തിൽ നമ്മൾ തിരിച്ചു വരണം എന്നൊക്കെ വിചാരിച്ചാലും നടക്കത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നത്. ഇത്രയുണ്ടായിരുന്നുള്ളൂ നമ്മളെ വീഡിയോ. തിരിച്ചു വരവെന്ന് പറയുന്ന ഒരു ഒന്നൊന്നര വരവായിരുന്നു. എന്തായാലും അതിന്റെ കുറച്ച് ബിറ്റ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് കണ്ടിട്ടു. ഇത്രയും നേരം അടുത്ത ആന എന്നിട്ട് നമ്മൾ കണ്ടില്ല. സോ വീഡിയോ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ തിരിച്ചു വന്നത്. ഗൂഗിൾ അമ്മച്ച് തന്ന എട്ടിന്റെ പണികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു എട്ടിന്റെ പണി മാത്രമല്ല, വേറെ കുറെ പണികൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഗൈസ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം. ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് എന്ന കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റും കൂടെ ചെയ്തേക്കുക. പിന്നെ ഗൈസ് ഇന്ന് ടെയ്ലൻഡ് ആണ്, കുറച്ച് ചളൂസ് ആൻഡ് ഔട്ടേക്സ് ആണ്. ജസ്റ്റ് ഒന്ന് പോയി കണ്ടു വെക്കുക, എന്നിട്ട് എൻജോയ് ചെയ്തേക്കാം. Few moments later.